വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും IVF സ്പെഷ്യലിസ്റ്റും വന്ധ്യതാ ചികിത്സാ രംഗത്ത് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് അർഹനുമായ ഡോക്ടർ സാംപി എബ്രഹാം നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു കപ്പിള് കാണാൻ വന്നിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് 3 വർഷമായി. അവര് നോർമലായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്തു ആവുന്നില്ല. ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ IUA ചെയ്യാൻ നിർദ്ദേശിച്ചു. IUA കുറിച്ച് അവർക്ക് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളെ പ്രേക്ഷകർക്ക് പ്രസക്തമുള്ള ചില ക്വസ്റ്റ്യനുകളുണ്ട്. അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ തയ്യാറാക്കിയിരിക്കുന്നത്. IUA എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ ബീജാണുക്കളെ യൂട്രസിനുള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുവാണ്. അത് നമ്മൾ എപ്പോഴാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്? നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ അണ്ടോത്പാദന സമയത്ത് വേണം നമ്മൾ ഇഞ്ചക്ട് ചെയ്യാൻ. നമ്മൾ തയ്യാറാക്കിയ ബീജാണുക്കൾ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ബീജം എടുത്ത് ഒരാളുടെ യൂട്രസിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റത്തില്ല. യൂട്രസിനുള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അത് ഒരു അതിനകത്തുള്ള പഴുപ്പ് അതിനകത്തുള്ള ആന്റിജനുകളൊക്കെ യൂട്രസിന് നീർക്കെട്ടുണ്ടാക്കുകയും നമ്മുടെ വിജയസാധ്യത കുറയുകയും യൂട്രസിന് ട്യൂബിനൊക്കെ നീർക്കെട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാവുകയും ചെയ്യും. നമ്മൾ IUA വിജയ സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള റിപ്പോർട്ടുകളും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഒരു 10 മുതൽ 20% IUA വിജയ സാധ്യത. IUA വിജയ സാധ്യതയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അത് രോഗിയുടെ പ്രായമാണ്. അപ്പം നമുക്കറിയാം ഒരു 20 മുതൽ 30 വയസ്സ് വരെയാണ് ഏറ്റവും നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള കാലം. 30 വയസ്സിന് ശേഷം സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി കുറയും. നമ്മൾ പറയുന്ന പോലെ ഒരു ഉച്ച അതേ ഒരു 3 മണിയാകുമ്പം അങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ നമ്മൾ ആ സൂര്യപ്രകാശത്തെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ഒരു 20-30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി കുറയും. ഒരു 40 വയസ്സിന് ശേഷം നമുക്ക് ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി ഒരുപക്ഷെ നിലച്ചു എന്ന് തന്നെ വേണമെങ്കിലും നമുക്ക് കരുതുവാനായിട്ട് കഴിയും. 50 വയസ്സിന് ശേഷം അവരുടെ മാസമുറ ഇല്ലാതാവും. അതിനാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. അപ്പം ഒന്നുകൂടി പറഞ്ഞാൽ ഒരു 17 മുതൽ 30 വയസ്സ് വരെ ഒപ്റ്റിമൽ ഫെർട്ടിലിറ്റി, ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി സാധ്യതയുള്ള കാലം. 30 വയസ്സിന് ശേഷം ഡിക്ലൈനിങ് ഫെർട്ടിലിറ്റി, അതായത് പ്രഗ്നൻസി സാധ്യത കുറയുന്നു. 40 വയസ്സിന് ശേഷം എൻഡ് ഓഫ് ഫെർട്ടിലിറ്റി, അവരുടെ ആ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാവുന്നു. 50 വയസ്സിന് ശേഷം മാസമുറ പോലും ഇല്ലാതാവുന്നു. അപ്പം IUA ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഓവറി ഉത്തേജിപ്പിക്കും. എന്തിനാ ഉത്തേജിപ്പിക്കുന്നത്? കൂടുതൽ അണ്ഡമുണ്ടാകാൻ വേണ്ടി. അപ്പം മാസം തോറും ശരിയായ രീതിയിൽ അണ്ടോത്പാദനം നടക്കുന്ന ഒരു സ്ത്രീക്ക് 14-ാം ദിവസമാവും അണ്ട ഉൽപ്പാദിപ്പിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓവറി ഉത്തേജിപ്പിച്ച് കൂടുതൽ അണ്ഡം ഉണ്ടാകാനായിട്ട് ശ്രമിക്കും. കൂടുതൽ അണ്ഡം ഉണ്ടാകുമ്പോൾ എന്താണ്, അണ്ടവും ബീജവും തമ്മിൽ സംയോജിക്കാനായിട്ടുള്ള സാധ്യത കൂടും. നമ്മളിപ്പം ഒരു ഒരു ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. നമ്മളോട് പറയാം അവിടെ എറിഞ്ഞു കൊള്ളിക്കണം. വളരെ പ്രാഗൽഭ്യമുണ്ടെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു 4-5 പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് കൊള്ളിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിജയസാധ്യത കൂടും എന്ന് പറയുന്നത് പോലെയാണിത്. അപ്പം 40 വയസ്സിന് ശേഷം ഈ പ്രക്രിയ കൊണ്ട് നമുക്ക് പ്രയോജനം അങ്ങനെ ഉദ്ദേശിക്കുന്ന പോലെ ലഭിക്കുകയില്ല. ഇതില് നമ്മൾ ഓവറി ഉത്തേജിപ്പിച്ചാൽ നമുക്കൊരു 5% ഡെലിവറി റേറ്റ്, അതായത് പ്രഗ്നൻസി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യത 5% ആണ് അതിനകത്ത് നമ്മൾ പറയുന്നത്. 35 വയസ്സിൽ താഴെയുള്ളവരിൽ ഒരു 17 മുതൽ 22% ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ടുള്ള ചില പഠനങ്ങൾ പറയുന്നുണ്ട്. 35 മുതൽ 40 വരെയുള്ളവരിൽ 8 മുതൽ 10% വരെയും ചാൻസ് പറയുന്ന ചില പഠനങ്ങളുണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാവും, 35 വയസ്സിന് ശേഷം ഈ പ്രോസസ്സിന്റെ വിജയസാധ്യത കുറവാണ്. ഇൻ യൂട്രൈൻ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ നമ്മൾ കഴുകിയ ബീജാണുക്കൾ ഇഞ്ചക്ട് ചെയ്യുന്ന പ്രക്രിയയ്ക്ക്. അപ്പോൾ ആർക്കാണ് ഏറ്റവും നല്ല വിജയസാധ്യതയുള്ളത്? റെഗുലറായിട്ട് അണ്ടോത്പാദനം നടക്കുന്ന 30 വയസ്സിൽ താഴെയുള്ള ഒരു യുവതിക്ക് നല്ല സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഈ യൂട്രസിന്റെ മുഖഭാവമാണ് നമ്മൾ ഈ കാണുന്ന സെർവിക്സ്. അപ്പം
ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ യോനിയിൽ നിന്ന് യൂട്രസിന്റെ മുഖഭാഗത്തൂടെയാണ് ബീജാണുക്കള് യൂട്രസിനുള്ളിലേക്ക് കടക്കുന്നത്. അപ്പം ഈ യൂട്രസിന്റെ മുഖഭാഗത്ത് എന്തുപറ്റും, ചിലപ്പോൾ ബീജാണുക്കളെ നശിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടാവും. അതിനാണ് നമ്മൾ സെർവൈക്കൽ ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആ മുഖഭാഗത്ത് തന്നെ ബീജാണുക്കളെ നശിപ്പിക്കുന്ന ഘടകങ്ങളുള്ളപ്പോൾ എന്തുപറ്റും, ബീജാണുക്കൾക്ക് അകത്തേക്ക് കടക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഐ യു എയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കഴുകിയ ബീജാണുക്കളെ നമ്മൾ സർവീസിനുള്ളിലൂടെ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഒരു ട്യൂബ് കടത്തി യൂട്രസിനുള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ ഉള്ള ഗുണം, ഈ യൂട്രസിന്റെ മുഖഭാഗത്ത് ബീജാണുക്കളെ നശിപ്പിക്കുന്ന ആ ഘടകങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ നേട്ടം. അപ്പം ഒരാളുടെ കൗണ്ട് 5 മില്യണിൽ താഴെയാണെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഈ രോഗിക്ക് ഇയാളിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഒരു 5 മില്യണിൽ താഴെയാണ് ബീജാണുക്കളുടെ എണ്ണമെങ്കിൽ തീർച്ചയായിട്ടും ഐ യു എയ്ക്ക് വിജയസാധ്യത പ്രാക്ടിക്കലി തീരെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എടുക്കണം, വന്ധ്യതാ ചികിത്സയിൽ നമ്മുടെ വിജയസാധ്യതയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു, ഒന്ന് പ്രായം, രണ്ടാമത്തെ കാര്യം അവരുടെ വന്ധ്യതയുടെ കാലഘട്ടം എപ്പോഴും ഓർക്കണം. 5 വർഷത്തിൽ താഴെയാണെങ്കിലാണ് നമ്മുടെ ഐ യു എയുടെ വിജയസാധ്യത കൂടുന്നത്. 5 വർഷത്തിൽ കൂടുതലുള്ളവര് കൂടിയ ചികിത്സകളിലോട്ട്, ഐ യു എക്കാളും കൂടിയ അണ്ടോബീജോണോമി സംയോജിപ്പിക്കുന്ന ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ അങ്ങനെയുള്ള ചികിത്സയിലേക്ക് പോകുന്നതാണ് നല്ലത്. 5% താഴെയാണ് വിവാഹ ദൈർഘ്യമെങ്കിലാണ് വിജയസാധ്യത കൂടുന്നത്. അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞാല് എപ്പോഴാണ് ഐ യു എയുടെ വിജയസാധ്യത കൂടുന്ന 3 പ്രധാന കാര്യങ്ങൾ, 1 സ്ത്രീയുടെ പ്രായം കുറവായിരിക്കണം, 2 അവരുടെ വന്ധ്യതയുടെ കാലഘട്ടം കുറവായിരിക്കണം, 3 സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ ഒരിക്കൽ പ്രഗ്നന്റ് ആയി അത് അബോർഷനായിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അവരിലും വിജയസാധ്യത നല്ലതായിരിക്കും. അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അണ്ടോത്പാദനം നടക്കുന്നുണ്ട്, ട്യൂബിന്റെ പ്രവർത്തനത്തിന് കുഴപ്പമില്ല, ബീജാണുക്കളുടെ എണ്ണം നല്ലതാണ്, പക്ഷേ പേഷ്യന്റിന് പ്രഗ്നൻസി കിട്ടുന്നില്ല. അവിടെ നമ്മൾ ഇതുപോലെ ഓവറി ഉത്തേജിപ്പിച്ച് ഐ യു ഐ ചെയ്യുമ്പോൾ വിജയസാധ്യത കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മൾ ഓവറിയുടെ പ്രവർത്തനക്ഷമതയും ഇതിനകത്ത് പ്രാധാന്യമുള്ളതാണ്. പീരിന്റെ സെക്കൻഡ് ഡേയിൽ FSH എന്ന് പറഞ്ഞ ഹോർമോണിന്റെ വാല്യൂ 9.4 കൂടുതലാണെങ്കിൽ, FSH എന്ന് പറഞ്ഞാൽ എന്താണ്, തലച്ചോറിന്ന് ഓവറി ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ്. ആ FSH എന്നുള്ള എപ്പോഴാണ് കൂടുന്നത്, നമ്മുടെ ഓവറിയുടെ പ്രവർത്തനക്ഷമത കുറയുമ്പോഴാണ് കൂടുന്നത്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിവ് കുറവാണെങ്കിൽ സാർ കൂടുതൽ തവണ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് പോലെ ഓവറിയുടെ പ്രവർത്തനം കുറയുമ്പോൾ എന്ത് പറ്റും, തലച്ചോറ് കൂടുതൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ഈസ്ട്രോജൻ വാല്യൂ 80 താഴെയാവണം, വെയിറ്റ് കുറവായിരിക്കണം, BMI അറിയാം. നമ്മുടെ വെയിറ്റ് കൂടുമ്പം കൊഴുപ്പിയുന്ന സ്ത്രീ ഹോർമോൺ വരും, അത് ഓവറിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് IUI വിജയസാധ്യത കുറവുള്ള ഒരു അസിസ്റ്റന്റ് റിപ്ലേറ്റി ടെക്നിക്കാണ്. അവിടെ രോഗിയുടെ പ്രായം, വന്ധ്യതയുടെ കാലഘട്ടം, രോഗിയുടെ തൂക്കം, രോഗിയുടെ ഓവറിയുടെ പ്രവർത്തനത്തിന്റെ അളവ്, ബീജാണുക്കളുടെ നിലവാരം, ഇതൊക്കെ ഇതിന്റെ വിജയസാധ്യതയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ IUI കൊണ്ട് ഫലം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ഈ കാര്യങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടെന്ന് കണ്ടാൽ ടെസ്റ്റ് ബേബി ചികിത്സയിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center. വന്ധ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഈ പ്രോഗ്രാമിലൂടെ ഒരുപാട് കത്തുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അതിൽ നിന്നും ചില കത്തുകൾക്ക് ഡോക്ടർ ഇപ്പോൾ മറുപടി നൽകുന്നു. ഞാൻ 32 വയസ്സുള്ള യുവാവാണ്. 7 മാസം മുമ്പ് എന്റെ വിവാഹം കഴിഞ്ഞു. എന്നാൽ ഇന്ന് വരെ സെക്സ് പൂർണ്ണമായി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ശീഘ്രസ്ഖലനമാണ് എന്റെ പ്രശ്നം. നല്ല ആരോഗ്യമുള്ള ഞാൻ വിവാഹത്തിന് മുമ്പ് പതിവായി സ്വയംഭോഗത്തിലേർപ്പെട്ടിട്ടുണ്ട്. അതാണോ ഇപ്പോഴീ കുഴപ്പത്തിന് കാരണം? അങ്ങനെയെങ്കിൽ അത് പരിഹരിക്കുന്നതിനായി എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ടതുണ്ടോ? അതൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായി. നന്ദകുമാർ, വയനാട്. പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ, ഞാൻ സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ടാണോ എനിക്ക് ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നത്? ഇത് തമ്മിൽ ബന്ധമില്ല. സ്വയംഭോഗം നടത്തുമ്പോൾ പെട്ടെന്ന് സ്ഖലനമുണ്ടായാൽ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലും അതുപോലെ തന്നെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കൂടും. പ്രമേഹം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, നമ്മൾ ഈ പടത്തിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഒക്കെ ഇതിന് കാരണമാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠയും നമ്മുടെ സിംപതറ്റിക് ഞരമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും അത് ശീഘ്രസ്ഖലനത്തിന് ഇടയാക്കുകയും ചെയ്യും. അപ്പം തൻ്റെ ഈ ശീഘ്രസ്ഖലനം കൊണ്ട് ഭാര്യയ്ക്ക് ശരിയായിട്ടുള്ള ലൈംഗിക അനുഭൂതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റബോധവും പലപ്പോഴും ഇവരെ വേട്ടയാടാറുണ്ട്. ഇത്തരം കുഴപ്പങ്ങൾക്ക് നമുക്ക് സെക്സ് തെറാപ്പിയെ ആശ്രയിക്കാവുന്നതാണ്. സെറട്ടോണിൻ എന്ന ഘടകത്തിന്റെ റീ അപ്ടേക്കിനെ തടസ്സപ്പെടുത്തുന്ന സെലക്റ്റീവ് സെറട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ, ഇതാണ് അതിന്റെ ശാസ്ത്രീയ നാമം, ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളും ഇതുപോലെയുള്ള ശീഘ്രസ്ഖലനത്തെ നിയന്ത്രിക്കുവാൻ നമ്മളെ സഹായിക്കും. അപ്പം ഒരിക്കലും ഡോക്ടറുടെ നിരീക്ഷണത്തിലല്ലാതെ ഈ ഗുളികകൾ കഴിക്കരുത്. ഈ ഗുളികകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center. ഇനി ടെസ്റ്റിമണി. ഡോക്ടർ സാംപി അബ്രഹാമിന്റെ വന്ധ്യതാ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളുണ്ടായത് ഒരുപാട് ദമ്പതികൾക്കാണ്. അവരിൽ നിന്നും ചിലരുടെ അനുഭവ സാക്ഷ്യമാണ് അടുത്തത്. ഒരു പുതിയ സ്വപ്നത്തിന് അവസരം കഴിക്കുന്നത് ചങ്ങനാശ്ശേരിയാണ്. ഏറ്റവും നല്ലത് സ്റ്റാഫ് അടങ്ങിയ ഒരു കൊച്ചു കുടുംബമാണ് ഇവിടെ. കുഞ്ഞുങ്ങളില്ലാതെ എല്ലാ ദമ്പതിമാരും ഡോക്ടർ വന്ന് കാണുക. ഡോക്ടറും മറ്റ് കേരളത്തിലോ മറ്റെവിടെ ഉണ്ടോ എന്ന് അറിയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ 8 വർഷമായി കുട്ടികളില്ലാതിരുന്നിട്ട് ഞങ്ങൾ സൗണ്ട് ഡോക്ടറിനെ പറ്റി ഹോസ്പിറ്റലിനെ പറ്റി കേൾക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറുമായിട്ട് സംസാരിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ഈ വർഷം 4 നവംബർ ആയിരുന്നു കുഞ്ഞ് ജനിച്ചത്. ഡോക്ടറിനും ഡോക്ടറിൻ്റെ കുടുംബത്തിനും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും സോഫ സിസ്റ്ററിനും ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെയും കുട്ടികളൊന്നും ആയില്ലായിരുന്നു. ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്, ഒന്നിനും ഒരു ഫലം കണ്ടില്ല. ആ സമയത്താണ് ഞങ്ങൾ TV പ്രോഗ്രാമിലൂടെ സാം ഡോക്ടറിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ഞങ്ങൾ ഉടൻ തന്നെ ഡോക്ടറിനെ വന്ന് കണ്ടു. ഡോക്ടർ ഞങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസം തന്നായിരുന്നു. ഞങ്ങൾ 1 വർഷത്തോളം ഡോക്ടറുടെ കീഴിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു.
ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും നന്ദിയും ഡോക്ടർക്കും ഡോക്ടറുടെ കുടുംബത്തിനും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫിനും, പ്രത്യേകിച്ചും ശോഭ സിസ്റ്റർക്കും മഞ്ജു സിസ്റ്റർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവം ഡോക്ടർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. ഞങ്ങൾ പല ഡോക്ടർമാരെയും ചികിത്സ നടത്തി, ഞങ്ങൾക്ക് ഫലമുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമിലൂടെ സാം ഡോക്ടറെ പരിചയപ്പെടാനിടയായി. അങ്ങനെ ഞങ്ങൾ 5 വർഷം തുടർച്ചയായി ചികിത്സ നടത്തി. അങ്ങനെ ഈ കഴിഞ്ഞ June 26 ഞങ്ങൾക്കൊരാൺകുഞ്ഞിന് ജന്മം നൽകി. ഞങ്ങൾ സന്തുഷ്ടരാണ്. ഡോക്ടറോടും അവിടെയുള്ള സ്റ്റാഫിനോടും ദൈവത്തിനോടും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊള്ളുന്നു. സാമ്പത്തികപരമായി സാം ഡോക്ടർ ഞങ്ങൾ ഏറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിന് ഞങ്ങൾ ഡോക്ടറോട് നന്ദി പറയുന്നു. കല്യാണം കഴിഞ്ഞ് 14 വർഷമായി. 9 വർഷം ട്രീറ്റ്മെൻറ് കോയമ്പത്തൂർ ഞങ്ങൾ അവിടെയാണ് എടുത്തത്. എടുത്തിട്ട് ഒന്നും പ്രയോജനമില്ല, ട്യൂബിലാണ് ഞാൻ കൺസീവ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ എല്ലായിടത്തും പോയപ്പോൾ നോർമൽ ആകാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 1-2 വർഷത്തിന് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഇളയ സഹോദരൻ സാംകുട്ടി MJ അവൻ മുഖേനയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അത് വരാൻ കാരണമെന്ന് ഞങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ച് അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഇളയ സഹോദരൻ പറഞ്ഞ് ഇതുപോലൊരു ഡോക്ടറുണ്ട് ചങ്ങനാശ്ശേരിയിൽ, അവിടെ വന്ന് നോക്കാൻ പറഞ്ഞ്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് എടുത്ത് 3 മാസം ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുത്തുള്ളൂ. നോർമലാകാൻ ചാൻസ് ഇല്ലെന്ന് ആദ്യം ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്യണം. ഈ മാസം ട്രീറ്റ്മെൻറ്റ് ഗുളികയൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. പക്ഷേ ആ ഗുളിക കഴിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ കൺസീവായി. കഴിഞ്ഞ് ഇപ്പോൾ 1.5 മാസമായി കുഞ്ഞിന്. അത് കഴിഞ്ഞ് സാമ്പത്തികമായും എല്ലാ വിധത്തിലും ഡോക്ടറിൻ്റെ വലിയൊരു സഹായം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ വന്ന് കുഞ്ഞിനെ ഒന്ന് കാണിച്ചിട്ട് പോകാനും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകാനും സന്തോഷം അറിയിക്കാനും കൂടിയാണ് ഇവിടെ വന്നേക്കുന്നത്. ഡോക്ടർക്കും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എൻ്റെ വിലയേറെ നന്ദി ഞാൻ അറിയിക്കുവാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അപേക്ഷിക്കുകയാണ് ഞാൻ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം ആയി ഞങ്ങൾക്ക് കൺസീവ് ആകാഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു റിലേറ്റീവ് വഴി ഡോക്ടർ സാമിൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുവാനിടയായി. ഇവിടെ വന്നു സാറിനെ കണ്ടു, എന്താ പ്രോബ്ലം എന്നുള്ളത് സാറ് പറഞ്ഞു തന്നു. അതനുസരിച്ച് മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നോർമലി ഞാൻ കൺസീവായി. കൺസീവ് ആയതിനു ശേഷം ഇവിടെ വീണ്ടും വന്ന് സാറിനെ കാണുവാനിടയായി. അതനുസരിച്ച് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മുന്നോട്ട് നീങ്ങി. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കഴിഞ്ഞ July 17 ഞങ്ങൾക്ക് ഒരു നല്ല മോളെ ലഭിക്കുവാനിടയായി. വളരെ സന്തോഷത്തോടെ ഞാനത് പറയുന്നു. എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർക്കും ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും ഡോക്ടറുടെ ഫാമിലി മെമ്പേഴ്സിനും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, ഒരു കുഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ബ്ലെസ്സിങ്സ് ആണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഏതെങ്കിലും കപ്പിൾസ് ഉണ്ടെങ്കിൽ ഡോക്ടർ സാമിൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് കാണണമെന്നും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലായിരിക്കണമെന്നും എനിക്കൊരു കാര്യം നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുവാനുണ്ട്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 13 വർഷമായി. ഇതേവരെ മക്കളൊന്നും ഉണ്ടാവാത്തതിനാൽ പല ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ചികിത്സ തേടുകയും അവിടെ നിന്നും ശരിയാവാതെ നിരാശരായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഡോക്ടർ സാം സാറിനെ പറ്റി അറിയുകയും അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ വരികയും ഡോക്ടറുടെ ഉപദേശപ്രകാരം ഞങ്ങൾ 1.5 വർഷം അവിടെ ചികിത്സ തേടുകയും ഞങ്ങൾക്ക് 1.5 വർഷത്തിന് ശേഷം ഒരു ആൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. മക്കളില്ലാത്ത എല്ലാ ആളുകളും ഡോക്ടർ സാം ഡോക്ടറെ കാണണമെന്നും ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച് ചികിത്സ തേടണമെന്നും പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, കൺസൾട്ടിങ് മുതൽ സർജറി വരെയുള്ള കാര്യങ്ങൾ ഡോക്ടർ തന്നെ നോക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർക്ക് അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും. ഡോക്ടർ തന്നെ നേരിട്ടിട്ട് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഇതുവരെ ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് കണ്ട ഒരു ട്രീറ്റ്മെൻറ്റേ അല്ല ഇവിടെ ഈ ഡോക്ടർ ഞങ്ങൾക്ക് തന്നത്. മെഡിസിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഡോക്ടർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് ഇടും. ഞങ്ങൾ പ്രഗ്നൻസി കിട്ടിയിട്ട് 6 മാസം ഇവിടെ നിന്നു. 6 മാസത്തിന് ശേഷം ഞങ്ങൾ നാട്ടിൽ പോയി. എന്നിട്ട് അവിടെ ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തുള്ളൂ. പിന്നെ 9-ാം മാസത്തിൽ സ്കാൻ ചെയ്ത് നോക്കി നോക്കുമ്പോൾ കുഞ്ഞിന് എല്ലുകൾക്ക് വളർച്ച കുറവാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമായി. കാരണം ഇവിടെ നിന്ന് പോയതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് പശ്ചാത്താപമായി. പിന്നെ ആ നേരം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു. ഡോക്ടറോട് ഇവിടെ ഇങ്ങോട്ട് വരട്ടെയെന്ന് ചോദിച്ചു. ഡോക്ടർ സമ്മതിച്ചു. ഞങ്ങൾ ഇവിടെ വന്നു. പിന്നെ ഡെലിവറി കഴിയുന്നവരെ ഇവിടെ തന്നെ ആയിരുന്നു.
പിന്നെ അന്നേരം ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് ഒത്തിരി മനസ്സമാധാനം കിട്ടി. കാരണം ഡോക്ടറെ അടുത്താണല്ലോ ഇനി ഇരിക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി സമാധാനമായി. പിന്നെ ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ ദൈവം തന്നു. ഡോക്ടർക്കും ഡോക്ടറെ കുടുംബത്തിനും ഞങ്ങളുടെ നന്ദി ഉണ്ട്. ഡോക്ടറോട് പറഞ്ഞാൽ തീരാത്ത ഒരു നന്ദിയുണ്ട് ഞങ്ങൾക്കൊരു മോനെ തന്നതിൽ, ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചതിൽ. ഞങ്ങളുടെ മോൻ വന്നതോടെ ഞങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു. അതുകൊണ്ട് ഡോക്ടറെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. 16 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും പോയി സീൽസ് നടത്തി, അതിൽ കുട്ടികളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കവേ സാം ഡോക്ടർ ഹോസ്പിറ്റലിൽ TV ചാനലിൽ കൂടി കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ വന്നു, 2 വർഷത്തോളം സീൽസ് ചെയ്തു. അതിൽ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നു. 18 ഡിസംബർ ഒരു ആൺകുഞ്ഞു പിറന്നു. ഡോക്ടർ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ഒരു കുടുംബത്തിലെയാണ്, കൂലിപ്പണി ചെയ്താണ് ഞങ്ങൾ ഇത്രയും സീൽസ് മുന്നോട്ട് കൊണ്ടുപോയത്. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഡോക്ടറോട്, ഡോക്ടർക്കും ഡോക്ടർ കുടുംബത്തോടും, പിന്നെ അവിടുത്തെ സ്റ്റാഫുകളോടും ശോഭാസിസ്റ്റോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്, നന്ദി രേഖപ്പെടുത്തുന്നു. 10 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും തലമുറ ഇല്ലായിരുന്നു. പല ഹോസ്പിറ്റലിൽ ഞങ്ങൾ മാറി മാറി പോയി, അവിടെയൊന്നും ഫലമുണ്ടായില്ല. അങ്ങനെ TV ചാനലിലൂടെ ഡോക്ടർ സാമി അബ്രാമിൻ്റെ ഹോസ്പിറ്റലിനെ പറ്റി ഞങ്ങൾ അറിയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഡോക്ടർ ആത്മവിശ്വാസം തന്നു. അത് പ്രകാരം അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുവാനിടയായി. 5 മാസത്തെ ട്രീറ്റ്മെൻറ്റ് മുഖാന്തരം ഞങ്ങൾക്ക് ഒരാൺകുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ ലഭിക്കാനിടയായി. ഞങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും ഞങ്ങൾ വളരെ ഞങ്ങളെ സഹായിച്ചു. ഡോക്ടർ സാമിനും കുടുംബത്തിനും ശോഭ സിസ്റ്റർക്കും അവിടെ എല്ലാ സ്റ്റാഫുകൾക്കും ഞങ്ങളുടെ വളരെ നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി ദൈവം തന്ന ദാനമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സർവമാനവും മഹത്വവും ഞങ്ങൾ. Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center. നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു കൃഷിഭൂമിയുണ്ട്. നമ്മുടെ ഈ കൃഷിഭൂമിയിൽ വിത്തുകൾ പാകുന്നത് അല്ലെങ്കിൽ വിത്തുകൾ വിതയ്ക്കുന്നത് നമ്മളല്ല വേറൊരാളാണെങ്കിലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ചെടികളും മരങ്ങളുമല്ല അവിടെ വളർന്നു വരാൻ പോകുന്നത്. നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമുള്ള വിത്തുകൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വിത്തുകൾ മാത്രമേ നമ്മുടെ മനസ്സാവുന്ന വയലിലേക്ക് നമ്മൾ എറിയാവുള്ളൂ. പാഴ്മരങ്ങളും മുൾപടർപ്പുകളുമുള്ള ഒരു കൃഷിഭൂമി താങ്കൾ വിചാരിക്കുക, അവിടെ ഒരു നല്ല ഫലം നൽകുന്ന ഒരു വൃക്ഷമുണ്ടെങ്കിലും ആ വൃക്ഷത്തിന് പലപ്പോഴും വളരുവാൻ കഴിയുകയില്ല. കാരണം ഈ വൃക്ഷത്തിന് വേണ്ട നല്ല വളമെല്ലാം ഈ പാഴ്മരങ്ങൾ വലിച്ചെടുക്കും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. അനേകായിരമുള്ള ദോഷകരമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുള്ള നല്ല ചിന്തകൾക്ക് വളരുവാനുള്ള അന്തരീക്ഷം നൽകുകയില്ല. നാം എന്തു ചെയ്യണം? നമ്മുടെ മനസ്സിലെ പാഴ്ചെടികളും മുൾപ്പടർപ്പുകളും എല്ലാം പറിച്ചു മാറ്റി നല്ല വൃക്ഷങ്ങൾക്ക് വളരുവാനായിട്ടുള്ള സാഹചര്യം കൊടുക്കണം. ഇതാണ് നമ്മൾ റീപ്രോഗ്രാമിംഗിലൂടെ ചെയ്യുന്നത്.
നമ്മുടെ ലോകം സൃഷ്ടിക്കുന്നത് എന്താണ്? നമ്മുടെ ചിന്തകളാണ്. നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ ലോകം നന്മ നിറഞ്ഞതാവും, ചീത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലോ ലോകം തിന്മ നിറഞ്ഞതാവും. മനസ്സും നന്മയും നിറയുന്ന ഒരു മനോഭാവം രൂപപ്പെടുത്തുക. വന്ധ്യതാ ചികിത്സയിൽ ഈ അറിവ് പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ നല്ലതാവണം. നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയോ കളിയാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയുകയുള്ളൂ. വന്ധ്യ എന്നൊരു ശാപമല്ല, വന്ധ്യതയ്ക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സകളുണ്ട്. ഇത്തരത്തിലുള്ള ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരെ ആൾക്ക് ലഭിക്കണം എന്നെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് വന്ധ്യക്കെതിരെ പടപൊരുതാം. നന്ദി, നമസ്കാരം. വന്ധ്യതയുടെ കാണാപ്പുറങ്ങ് എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും സംശയങ്ങളും ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളുടെ വിലാസം Abraham's Advanced Infertility and Sexology Center, Adakar Chambers, near Bishop Palace, Chengannasheri. Phone 0481-241-0356. Mobile 9744-939925.